എന്തായിരുന്നു ഇവിടെ ഒരു ദേവലോകത്തിലെ പോലെയുള്ള ഒരു സെറ്റും അതുപോലെയുള്ള നർത്തകിമാരും ഒക്കെ ചുറ്റും നിർത്തി എന്തായിരുന്നു ഇവിടെ പെർഫോമൻസ് ഡാൻസും ഒക്കെ നിർത്തിയ നൃത്തങ്ങൾ നിർത്തിയ നൃത്തങ്ങൾ വീണ്ടും ഇവിടെ നിർത്തിയ നൃത്തങ്ങൾ നൃത്തങ്ങൾ നിർത്തിയ നൃത്തങ്ങൾ നിർത്തിയ നൃത്തങ്ങൾ നിർത്തിക്കളഞ്ഞു. ഞാൻ ഇവിടെ ആ നൃത്യ നൃത്തം കാഴ്ചവെച്ചത് എന്തിനാന്നറിയില്ലേ, ഇന്ന് 29th December 2021 നമ്മുടെ ഈ വർഷത്തെ ഏറ്റവും ലാസ്റ്റ് എപ്പിസോഡാണ്. കൊട്ടിക്കലാശാണ് നമ്മള്. അപ്പൊ എന്റെ പാട്ട് ഞാൻ ഭംഗിയായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കളിച്ചു, ഞാൻ ഒരു ചെറിയ നൃത്തം കളിച്ചത്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് നിങ്ങളുടെ പാർട്ട് എല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്യണം. ആദ്യം ജാഫ്രിക്ക, ശരി, എന്താണ് കാണിക്കാൻ പോകുന്നത്? അല്ല, ഒന്നുമല്ല, ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി നൃത്തം. ഞാൻ നൃത്തം ചെറുത് രണ്ട് മൂന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പ് നീ കളിക്കോ, ഞാൻ നോക്കാന്നേ. പാർവതി വിചാരിക്കും പാർവതിക്ക് മാത്രമേ ഇങ്ങനത്തെ ഡാൻസ്. അപ്പൊ ഇതാണ് ജാഫ്രിക്കയുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം. റെഡി, ഇനി നാദുക നമുക്ക് വേണ്ടി എന്താണ് സ്പെഷ്യൽ ആയിട്ട് കാണിക്കാൻ പോകുന്നത്? ഞാനൊന്നും കാണിക്കല്ലേ, ഞാൻ ഡാൻസ് ഒന്നുമില്ല. ഇല്ല, പാട്ട് പാട്ട് പാടാനോ? പാട്ട് പാടാം. ഞാനൊരു പാട്ടിന്റെ സ്വരങ്ങൾ മാത്രം പാടാം. ശരി, ആ സമയത്ത് അതിന് മനോഹരമായിട്ട് ഡാൻസ്. അങ്ങനെ നാദുക പാടുമ്പോൾ നാദുക്ക എനിക്കൊരു ടാസ്ക് തന്നു, അതിനൊത്ത് ഡാൻസ് ചെയ്യാന്നുള്ളതാണ്. അല്ലേ നാദുക? ഇത് ഒരിക്കലും പ്ലാൻഡ് അല്ല. അയ്യോ, സീരിയസ്ലി? ഉറപ്പായിട്ടും, അത് കാണുമ്പോ തന്നെ മനസ്സിലായിക്കോളും. ഇത് നമുക്കൊരു മെഗാഷോ ആക്കാം. അല്ല, മെഗാഷോ എന്നാന്ന് വെച്ചാൽ ഡാൻസ് മോളി ഞാനും കളിച്ചു, ഇപ്പൊ പാട്ട് പാടി ഡാൻസ് കളിച്ചു. ഇനി ഒരു മിമിക്രി അല്ലേ വേണ്ടേ? ഇനി വേണം. നസീർ ഇതുവരെ ഈ സ്റ്റേജിൽ നിന്നിട്ട് ഇവിടെ കുറെ പിള്ളേർ വന്നിട്ട് അവിടെ നിന്നിട്ട് ആ പോയിന്റിൽ നിന്നിട്ട് സ്പോട്ടപ്പ് ചെയ്യുമ്പോൾ അതിന് കുറ്റവും കുറവും, അല്ലെ, നീ കുറ്റമൊന്നും പറയാറില്ല, നീ എല്ലാം നല്ലതേ പറയുള്ളൂ. അത്യാവശ്യം കുറ്റം പറയണ ആള് ഞാനാ.
ഈ ഇതെല്ലാം പറയാണ്ട് അവിടെ നിന്നിട്ട് നമ്മൾ വലിയ കാര്യങ്ങൾ പറയാറുണ്ട്. ഇനി നീ അവിടെ പോയി നിന്നിട്ട് സ്പോട്ട് ഡബി ഞങ്ങൾ അവിടെ വേറെ കാര്യമുണ്ട്. അപ്പൊ ഞാനും ജാഫറും പാർവതി കൂടി അവിടെ പോയി കുറ്റം പറയും. ലേലം എന്ന സിനിമയില് ആനക്കാട്ടി ലീപ്പച്ചൻ എന്ന സോമേട്ടന്റെ വളരെ കരുത്താർന്ന ആ കഥാപാത്രത്തിന്റെ സംഭാഷണം ഡബ് ചെയ്യാൻ പോണേ. ആ രഞ്ജിപ്പണിക്കർ സാറിന്റെ ഗംഭീര ഡയലോഗാണ് എല്ലാവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ആ ഡയലോഗ് അല്ല, അതിന് പകരം ഞാനൊരു മാറ്റർ ഉണ്ടാക്കുകയാണ് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാധാരണക്കാർ വരെ നേരിടുന്ന ഒരു പ്രശ്നം എന്താണ്? കോവിഡ് ഉണ്ട്, കോവിഡ് ഒന്ന് ഒതുങ്ങുന്ന സമയത്താണ് പെട്രോൾ ഡീസൽ വില എന്ന് പറയണതല്ലേ ഡെയിലി നമ്മൾ പ്രതീക്ഷിക്കാതെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് സോമേട്ടൻ എന്നിവിടെ പറയാൻ പോണം. നേരാ തിരുമേനി, ഈ പച്ചൻ പെട്രോൾ അടിച്ചിട്ടില്ല. പെട്രോൾ പമ്പിലായിരുന്നു എന്റെ അപ്പൻ. കൺമുമ്പിൽ വെച്ച് പെട്രോളിന്റെ വില റോക്കറ്റ് പോലെ കുതിക്കുന്നത് കണ്ട് ഒറ്റ വെട്ടിന് പമ്പ് രണ്ട് തുണ്ടവാക്കി അപ്പ മരിക്കുമ്പോ ഡീസലിനാണ് 110. പമ്പിന്റെ ഉള്ളിൽ നിന്ന് അപ്പന്റെ ശവം ഇറക്കി ദാ ഇങ്ങനെ ഈ കയ്യിലോട്ട് ഏറ്റു വാങ്ങിക്കുമ്പോ അന്നേരം കൂടിയത് 10 രൂപയാ. പനമ്പായി പൊതിഞ്ഞു കെട്ടി മൂന്നാം പക്ക എന്റെ അപ്പനെ ഈ പമ്പ് മുറ്റത്തു കൂടി കൊണ്ടുപോകുമ്പോ എന്റെ കണ്ണിന്റെ മുന്നിൽ കിടന്ന് ഞൊളക്കിയാ തിരുമേനി ദാണ്ടി ഈ നീളത്തിലുള്ള അക്കങ്ങള്. അന്ന് പെട്രോളിനും ഡീസലിനും അന്ന് മൂക്ക് കൊത്തിക്കൊണ്ടാ ഇതുപോലെ കതറിട്ട രാഷ്ട്രീയക്കാരന്റെ അപ്പന്റെ ശവത്തിന് താട്ടിയത്. എടുത്ത് തമ്മാടിക്കുഴിയെ കൊണ്ട് തള്ളിക്കോളെ. അന്യം വേർക്കുന്ന ടാക്സ് കൊണ്ട് അപ്പവും തിന്ന് വീഞ്ഞും കുടിച്ച് ഇന്നോവയിലും ബെൻസയിലും കയറി നടക്കുന്നവരുടെ വെളുത്ത കുപ്പായത്തോട് അന്ന് തീർന്നാ തിരുമേനി ഈ ബഹുമാനം. ഇപ്പൊ എനിക്ക് അതിനോട് തിരുമേനി ഇംഗ്ലീഷിൽ പറഞ്ഞ സാധനമാ. എന്നതാടാ നീ തല കുലിക്കുമല്ലോ. ഇറവറൻസ് ബഹുമാനക്കുറവ. എന്തുപറ്റി ഒരു മ്ലാനത? ഇല്ല, സാധാരണ ഇവിടെ കുട്ടികൾ ഒന്ന് പെർഫോം ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരുന്നിട്ടാണല്ലോ ജഡ്ജ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ പെർഫോം ചെയ്തല്ലോ, അവർക്ക് ഇനി അല്ല എന്താ പറയാനുള്ളതെന്നൊക്കെ കേൾക്കണ്ടേ? നമ്മൾ കേൾക്കണം. ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മാറ്റർ വേറൊരു സബ്ജക്റ്റായിട്ട് ലിങ്ക് ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള അതിൻ്റെ ലിപ് സിങ്ക് ചെയ്ത് അത് ആ ഒരു മാറ്റർ ഉണ്ടാക്കി പറയുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല. ഹാറ്റ്സ് ഓഫ്. താങ്ക് യു. സാലൂട്ടാ. കോമഡി മാസ്റ്റേഴ്സിലെ ഇനി ഒരു ഷോർട്ട് ബ്രേക്ക്.